പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ വീടിന്റെ എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധാകേന്ദ്രം ആ കുഞ്ഞായിരിക്കും. ആ കുഞ്ഞിനെ നിങ്ങളൊന്ന് നോക്കിക്കേ, അതിന് യാതൊരു ടെൻഷനും ഇല്ല. എന്തോ ഒരു സന്തോഷമെന്നറിയാം. സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ പോലെ ആനന്ദം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്ത് വേറെ ഉണ്ടോ? അവർക്കൊന്നിനെ കുറിച്ചും ടെൻഷൻ ഇല്ല. കാരണം അവർക്കറിയാം അവരുടെ ഏതൊരു ആവശ്യത്തിലും ഇടപെടുന്ന മാതാപിതാക്കൾ ഉണ്ടെന്ന്. ആ മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം അവർക്കൊരു ടെൻഷന്റെ ആവശ്യമില്ല. അവർ കരഞ്ഞ മാതാപിതാക്കൾ ഓടി വന്ന് അവരെ എടുക്കും. അവരൊരു ആവശ്യം പറഞ്ഞ മാതാപിതാക്കൾ ഓടി വന്ന് അവരുടെ ആവശ്യം സാധിപ്പിച്ചു കൊടുക്കും. അപ്പൊ അത്ര സെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. കർത്താവും പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണമെന്നാണ്. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഷോ ഞാൻ വല്ലാതെ കറുത്തവനാണ്, ശേ അത് ഭയങ്കര മോശമായിപ്പോയി, പറഞ്ഞു കേട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഞാൻ നല്ലതായിട്ട് വെളുത്തയാളാ എന്നുള്ളതിന്റെ അഹങ്കാരം കാണിക്കുന്നുണ്ടോ? ഇല്ല. അവർക്കതൊന്നും ഒരു വിഷയമല്ല. കറുത്തതും വിഷയമല്ല, വെളുത്തതും വിഷയമല്ല, അവനിട്ടിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ വലുപ്പം വിഷയമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അവരെത്ര വലിയ കാറിപ്പോയാലും അതൊന്നും അവന് വിഷയമല്ല. എന്നാൽ ഒരു കുഞ്ഞിന്റെ ആനന്ദത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവൻ കറുത്തതാണോ വെളുത്തതാണോ, അവന് വലിയ വീടുണ്ടോ, ഇതൊന്നും അല്ല. അവന്റെ ആനന്ദത്തിന്റെ അടിസ്ഥാന കാരണം അവന്റെ മാതാപിതാക്കളാണ്. കർത്താവും പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാന്. കാരണം നമ്മുടെ മറ്റുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒന്നുമില്ലെങ്കിലും, വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, വലിയ നിലയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഭയങ്കര ആനന്ദം ഉണ്ടായിരിക്കണം. എന്തോ ആനന്ദത്തിന്റെ അടിസ്ഥാനം, കർത്താവ് നീ എൻ്റെ പിതാവാണല്ലോ, ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഏദൻ തോട്ടത്തിൽ സംഭവിച്ച അപകടം എന്താന്ന് മനസ്സിലായോ? അവരുടെ ആ ശിശുത്വം വിട്ട് അവർ സ്വന്തമായി ആളാകാൻ ശ്രമിച്ചതാണ് അന്ന് അവിടെ പറ്റിയ അപകടം. ദൈവത്തെ പോലെ ഞങ്ങൾക്കാകണം, ഞങ്ങൾ വിചാരിച്ചാൽ അതിന് കഴിയും എന്നുള്ള ചിന്തയിൽ അവർ സ്വയമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയത് അപകടമായി പോയി. പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ശിശുത്വം നിങ്ങൾ വിട്ടുകളയരുത്. ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാൻ കഴിയുന്നതിലും ഏറ്റവും വലിയ സൗഭാഗ്യം വലിയ കാറും വലിയ വീടും വലിയ ബംഗ്ലാവും ഒന്നും ലഭിക്കുന്നതല്ല, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തെ ഒരിക്കൽ കൂടെ നമുക്ക് ഒരുക്കാൻ പ്രിയരെ. അങ്ങനെ ദൈവത്തെ നമ്മൾ ആശ്രയിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും നൽകിത്തന്ന് നിങ്ങളെ നടത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആശ്രയം പുതുക്കാം നമ്മുടെ കണ്ണുകളെ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞങ്ങൾക്കത് പരിപൂർണമായി വിശ്വാസമുണ്ട്. പിന്നെയും ധൈര്യത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.